തിരുവമ്പാടി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ ആക്രമണം നടത്തിയ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. ഞായറാഴ്ച രാത്രി 8:40 കെ എസ് സി ബി ജീവനക്കാരെത്തിയാണ് പുനഃസ്ഥാപിച്ചത്. തിരുവമ്പാടി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ ആക്രമണം നടത്തിയ അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷനാണ് പുനഃസ്ഥാപിച്ചത്. ഞായറാഴ്ച രാത്രി 8:40 കെ എസ് സി ബി ജീവനക്കാരെത്തിയാണ് കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. അജ്മലിന്റെ പിതാവ് തിരുവമ്പാടി ഉള്ളാട്ടിൽ ഹൗസിൽ റസാഖിന്റെ വീട്ടിലെ വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചിരുന്നത്. ഇതിനെതിരെ ശനിയാഴ്ച വൈകുന്നേരം മുതൽ റസാഖും ഭാര്യയും തിരുവമ്പാടി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലെത്തി പ്രതിഷേധിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ ഇവർ വീട്ടിൽ കയറാതെ വീടിന് പുറത്തുനിന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് റസാഖിന്റെ വീട്ടിൽ രാവിലെ മുതൽ നിരാഹാര സമരവും നടത്തി. വൈകുന്നേരം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തിരുവമ്പാടി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. ഓഫീസിനു മുമ്പിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞപ്പോൾ സംഘർഷവും ഉണ്ടായി. വൈദ്യുതി പുനഃസ്ഥാപിച്ചതോടെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ്, ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു കെ പൈക്കാട്ടിൽ എന്നിവർ നാരങ്ങാനീര് നൽകി ബോസ് ജേക്കബിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. കെ സി ബി ജീവനക്കാരെയോ ഓഫീസിനെയോ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പു ലഭിച്ചാൽ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ മന്ത്രി കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥരെ തിരുവമ്പാടിയിലേക്ക് അയക്കാനും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനോട് മന്ത്രി ആവശ്യപ്പെട്ടു. തുടർന്ന് വൈകിട്ടോടെ തഹസിൽദാർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടാൽ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്ന് വീട്ടുകാരെ അറിയിച്ചു. എന്നാൽ വീട്ടുകാർ ഇതിന് തയ്യാറാവാതെ വന്നതോടെ തഹസിൽദാർ ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത് ഞായറാഴ്ച രാത്രിയോടെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.